സിസ്റ്റർ അനുപമ പറഞ്ഞു. ഡിവൈഎസ്പിയെ ജില്ലയുടെ പുറത്തേക്ക് മാറ്റിയത് കേസ് അട്ടിമറിക്കാനാണെന്ന് സംശയമുണ്ട്. കേസ് കഴിയുന്നതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്നും സിസ്റ്റർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിചാരണ ആരംഭിക്കാനിരിക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിൽ ഞങ്ങൾക്ക് വളരെയേറെ ആശങ്കയും ഭയവുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ എസ് പി യെ സ്ഥലം മാറ്റുന്നു, അതുപോലെ തന്നെ ഡിവൈഎസ്പിനെ ജില്ലയുടെ പുറത്തേക്ക് തന്നെ സ്ഥലം മാറ്റുന്നു. ഇതെല്ലാം നമ്മളുടെ കേസ് അട്ടിമറിക്കാനോ അതുപോലെ തന്നെ വിചാരണ അട്ടിമറിക്കപ്പെടാനാണോ എന്നൊക്കെ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വളരെയേറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയം. ശ്രീജിത്ത്, ഇത്തരത്തിൽ ഒരു അട്ടിമറി ഈ കന്യാസ്ത്രീകൾ ഇരകളാക്കപ്പെട്ടവർക്ക് തോന്നിയത് ഏത് സാഹചര്യത്തിലാണ്? രഞ്ജിത്ത്, ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഈ ഫ്രാങ്കോ, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അത്രയും ഉന്നതനാണ്. പലതവണ സ്വാധീനിക്കാൻ ശ്രമിച്ചു സാക്ഷികളെ, വലിയ പണം വാഗ്ദാനം ചെയ്തു. ആ വിഷയത്തിൽ തന്നെ കേസന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇനിയും സാക്ഷികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. കേസിന്റെ വിചാരണ പൂർണ്ണമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനൊരു മേൽനോട്ടം അതിൽ സഹകരിക്കാനുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടാൻ, പരമാവധി ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കന്യാസ്ത്രീകൾ ചൂണ്ടിക്കാട്ടുന്നത്. വൈക്കം ഡിവൈഎസ്പി സുഭാഷിനെ ഇടുക്കിയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവിയായ ഹരിശങ്കറിനെ കൊല്ലത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇതിൽ മേൽനോട്ടം വഹിക്കുകയും നിർണായക പങ്കുവഹിക്കുകയും ഫ്രാങ്കോയുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത രണ്ട് ഉദ്യോഗസ്ഥർ ഈ വിചാരണ ഘട്ടത്തിൽ പൂർണ്ണമായും മാറി നിൽക്കുന്നത് ഭയമുളവാക്കുന്നു. മാത്രമല്ല, ഇത് ബിഷപ്പ് ഫ്രാങ്കോയുടെ ചില നീക്കങ്ങളാണ് എന്ന് സംശയിക്കുന്നതായും അവർ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ അന്വേഷണം പൂർത്തിയാകുന്നതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് തുടരണം എന്നതാണ് സിസ്റ്റർ അനുപമയും ഒപ്പമുള്ളവരും ആവശ്യപ്പെടുന്നത്. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്. സിഒടി നസീറിനെതിരെയുള്ള ആക്രമണം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലാണ് സിപിഎം. എ എൻ ഷംസീർ എംഎൽഎയെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട്